കണ്ണൂർ കൂത്തുപറമ്പ് വലിയ വെളിച്ചത്ത് ദിവസങ്ങളായി സംസാര വിഷയം ഈ ടി വി എസ് സ്റ്റാർ ബൈക്കാണ്. ഇന്ധനവില താങ്ങാനാവാതെ വാഹനം ഉപേക്ഷിക്കാനൊരുങ്ങുന്നവർക്ക് ഒരുപക്ഷെ അത്ഭുതവും കൗതുകവും ഉളവാക്കുന്നതായിരിക്കും ഈ കാഴ്ച. കൂത്തുപറമ്പിൽ ടില്ലർ മെക്കാനിക്കായി ജോലി ചെയ്യുന്ന കാസർഗോഡ് ബദിയടുക്ക സ്വദേശി സിദ്ദിഖിന്റെ ബൈക്കിലാണ് ദിവസങ്ങളായി ഇന്ധനമായി സോഡ ഉപയോഗിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിനും പുള്ളിങ്ങിനുമൊന്നും കുഴപ്പമില്ലാതെ ബൈക്ക് കുതിച്ചുപായുന്നുണ്ട്. പരീക്ഷണാർത്ഥം പച്ചവെള്ളവും പാലും ഒഴിച്ചു നോക്കിയപ്പോഴും എഞ്ചിന് കുഴപ്പമൊന്നും സംഭവിച്ചില്ല. 5 മാസം മുമ്പാണ് സിദ്ദിഖും കൂട്ടുകാരും ആദ്യമായി ബൈക്കിൽ പരീക്ഷണാർത്ഥം സോഡയൊഴിച്ചു നോക്കിയത്. ബൈക്ക് കുഴപ്പമില്ലാതെ ഓടുന്നതിനാൽ പരീക്ഷണം തുടർന്നു. കഴിഞ്ഞ 10 ദിവസത്തോളമായി തുടർച്ചയായി സോഡ ഉപയോഗിക്കുന്നുണ്ടെന്നും പെട്രോൾ അടിച്ചാൽ ലഭിക്കുന്ന മൈലേജ് ലഭിക്കുന്നുണ്ടെന്നും സിദ്ദിഖ് പറഞ്ഞു. സോഡ ഇങ്ങനെ അടുത്തടുത്ത് സോഡ വയ്ക്കും, പിന്നെ സമയങ്ങളിൽ പെട്രോൾ വയ്ക്കും. അത് വെച്ചാൽ അങ്ങനെ അതിനെ ഇപ്പൊ എല്ലാ വയ്ക്കും, ഇപ്പൊ സോഡ വയ്ക്കും, വെള്ളം വയ്ക്കും, പാല്, അങ്ങനെ ബാക്കിയെല്ലാം വെച്ചിങ്ങനെ പോകുന്നുണ്ട്. ഇതുവരെ പ്രശ്നമൊന്നും വന്നില്ല. 50-55 മൈലേജ് അതിപ്പോ സോഡയിലാണ് അങ്ങനെ കിട്ടുന്നത്. കണ്ടിന്യൂ ആയിട്ട് വെള്ളത്തിൽ പോകണ്ടെങ്കിൽ അങ്ങനെ പോയിക്കോളും, അതേ മൈലേജ് തന്നെ, അത് പ്രശ്നമില്ല. ശാസ്ത്രീയവും സാങ്കേതികവുമായ നിരവധി ചോദ്യങ്ങൾ ഉയരുമ്പോഴും ഈ ബൈക്ക് നാട്ടുകാർക്ക് കൗതുക കാഴ്ചയാവുകയാണ്. പെട്രോൾ വില വർധന സാധാരണക്കാരന്റെ നടുപൊടിക്കുമ്പോൾ സിദ്ദിഖിന് ആശ്വാസമാവുകയാണ് തന്റെ ഇരുചക്രവാഹനം. പാലിലും പച്ചവെള്ളത്തിലും സോഡയിലും ഓടുന്ന ഈ വാഹനം നാട്ടുകാർക്കിടയിൽ ഇന്ന് താരമാണ്. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം സിജു കണ്ണൻ.